ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്തുമെന്ന വാഗ്ദാനവുമായി എൻ ഡി എ പ്രകടന പത്രിക പുറത്തിറക്കി. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഭൂരഹിതർക്കും 5 ഏക്കർ ഭൂമി, പാവങ്ങൾക്ക് ഓരോ വർഷവും 6 സൗജന്യ പാചകവാതക സിലിണ്ടർ, കൂടാതെ ക്ഷേമ പെൻഷൻ 3500 രൂപ ആക്കുമെന്നും എൻ ഡി എ വാഗ്ദാനം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് പുതിയ കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി പ്രകടന പത്രിക പുറത്തിറക്കിയത്. മാത്രമല്ല, എല്ലാ കുടുംബത്തിലും ഒരാൾക്കെങ്കിലും ജോലി, ഭീകരവാദമുക്ത കേരളം, പട്ടിണിരഹിത കേരളം, ശബരിമലയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ്, എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും 6 സൗജന്യ സിലിണ്ടർ, പെൻഷൻ പ്രായം ഏകീകരിക്കും, എല്ലാവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി, കൂടാതെ സ്വാതന്ത്ര്യവും ഭക്തജന നിയന്ത്രിതവും കക്ഷി രാഷ്ട്രീയ വിമുക്തവുമായ ക്ഷേത്ര ഭരണവ്യവസ്ഥ, കുടുംബത്തിൻ്റെ വരുമാനമാർഗമായ വ്യക്തികൾ അസുഖബാധിതരായാൽ ആ കുടുംബത്തിന് പ്രതിമാസം 5000 രൂപയും നൽകും എന്നിവയാണ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. വികസനം ലക്ഷ്യമിട്ടുള്ള ആശയങ്ങളാണ് എൻ ഡി എ കേരളത്തിനായി മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പേരുമാറ്റി കേരളത്തിൽ നടപ്പാക്കുകയാണ് 5 വർഷം ഭരണത്തിലിരുന്ന പിണറായി സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം പുരോഗമന സംസ്ഥാനമായിരുന്ന കേരളം ഇന്ന് അഴിമതിയുടെ കേന്ദ്രമായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. കേരളം ഒരു കാലഘട്ടത്തിൽ വികസനത്തിൻ്റെ മോഡലായും വിദ്യാസമ്പന്നരായ ആളുകളുള്ള സംസ്ഥാനമെന്നും അറിയപ്പെട്ടിരുന്നു, ഏറ്റവും സമാധാനമുള്ള സംസ്ഥാനമെന്നും പറയപ്പെട്ടിരുന്നു. എന്നാൽ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് കേരളത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റി. യു ഡി എഫ് സോളാർ അഴിമതിയും എൽ ഡി എഫ് ഡോളർ സ്വർണ്ണക്കടത്ത് അഴിമതിയും നടത്തി. സമാധാനത്തിന് പ്രസിദ്ധമായിട്ടുള്ള കേരളം ഇന്ന് 100 കണക്കിന് RSS BJP പ്രവർത്തകരുടെ കൊലപാതകങ്ങളാൽ രക്തപങ്കിലമായി മാറി, അമിത്ഷാ പറഞ്ഞു. എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തിൽ പിൻവാതിൽ നിയമനങ്ങളുണ്ടായി. അവരുടെ കേഡറുകൾക്ക് PSCയെ അട്ടിമറിച്ച് ജോലി നൽകി. PSC റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരെയായി. കേരളത്തിൽ LDF UDF ആവർത്തനം അവസാനിപ്പിച്ച് മാറ്റമുണ്ടാകേണ്ട സമയമായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനവുമായി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയകാലത്ത് 500 പേർക്ക് ജീവൻ നഷ്ടമായി. രാഷ്ട്രീയ ലക്ഷ്യത്തിൽ കേരളത്തിലെ സർക്കാർ കേന്ദ്രസേനയെ വിളിക്കുന്നതിൽ താമസം വരുത്തി. കോൺഗ്രസ് എന്നത് ഭാരതത്തിൽ ഇല്ലാതായിരിക്കുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു.